Namaskaram. Yes, even us in the Janaspandanam Parivadi like a Lamania Pratchakarkum Swagadam. Kuravankonam, Wadilanula, Vigasana Guiding like Kurchula, Charcha, Tudarin. Yan Melukon President Association Joint Secretary. Whether Astia Partilum and Nelevil, which was seeking the Undangil Purim Pravartikinilla. പക്ഷേ എനിക്ക് ഒന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ളത് നമ്മൾ 100 വാർഡ് എന്ന് പറയുമ്പോൾ 99 വാർഡിനെ കുറിച്ച് ഞാൻ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ എനിക്ക് 99 നെ കുറിച്ച് ആധികാരികമായിട്ട് പറയാം പക്ഷേ എനിക്ക് ആ 99 നെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല എങ്കിലും ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ബഹുമാനപ്പെട്ട കൗൺസിലർ ഞങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും 12 മണിക്ക് വിളിച്ചിട്ടുണ്ട് 2 മണിക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ താഴെ പ്രദേശത്ത് താമസിക്കുന്ന വെള്ളക്കെട്ട് ഉണ്ടായപ്പോൾ 2 മണിക്ക് സഹാവ രാജേന്ദ്രന്റെ വീട്ടിൽ വന്ന് വെള്ളം കോരിയ അവസ്ഥ എനിക്കറിയാം ഞാൻ പ്ലസ് പോയിന്റ് മാത്രമല്ല പറയുന്നത് മൈനസ് പോയിന്റും ഉണ്ട് അതോടൊപ്പം തന്നെ കൗൺസിലറോട് ഞങ്ങൾ വിളക്കുകൾ കത്തിക്കാതെ ബഹുമാനപ്പെട്ട സുരേഷ് സാറിൻ്റെ വീട്ടിൽ സാർ സത്യാഗ്രഹം ഇരിക്കുന്നു പറഞ്ഞു പോലും വിളക്കുകൾ കത്തിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഏതൊരു മനുഷ്യനും എത്രമാത്രം ചെയ്താലും മനുഷ്യൻ വാൻസ് ആർ അൺലിമിറ്റഡ് എല്ലാം പരിപൂർണമായെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം ചെയ്യുന്നുണ്ട് 100% എന്ന് നമുക്ക് ആർക്കും പൂരി വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ഛായയോ ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടുമില്ല എന്നാലും എൻ്റെ ഇതുവരെയുള്ള ഒരു പൊതുപ്രവർത്തന രംഗത്തും ഉള്ള അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു സാമാന്യം നല്ല കൗൺസിലർ തന്നെയാണ് അതിൻ്റെ അത് രാഷ്ട്രീയ നിറം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ല എങ്കിലും ക്രിയാന്മവുമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാനും അദ്ദേഹവും തമ്മിൽ മറ്റു പല നേരത്തെയുള്ള പരിചയങ്ങളും ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന ആളാണ് എന്ന് വിളിക്കുമ്പോൾ എൻ്റെ കോള് കണ്ട് തിരിച്ചു വിളിച്ച് ജാക്സ അത് ഇന്ന കാര്യമാണ് ഇതുകൊണ്ട് ഇന്ന പോലെ നമുക്ക് ചെയ്യാം ഞാൻ അത് പറയാൻ കാരണം ചവർ സംസ്കരണത്തിൻ്റെ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് 132 കുടുംബങ്ങളുണ്ട് നമുക്കിവിടെ 1-2 പേർക്ക് ജോലിയും കിട്ടും നമുക്കൊരു ചവർ സംസ്കരണത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അരസൻ്റെ സ്ഥലമെങ്കിലും കോർപ്പറേഷൻ എഴുതി കൊടുക്കണമെന്ന് പറയും ആ സ്ഥലത്തിന് വേണ്ടി അദ്ദേഹവുമായി അദ്ദേഹം പല പ്രാവശ്യം ശ്രമിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ക്രിയാന്മവുമായി പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലാണ് തന്നെ എങ്കിലും നെഗറ്റീവ് സൈഡുകളുണ്ട് അത് പരിഹരിക്കുമെന്നുള്ള വിശ്വാസത്തോട് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എൻ്റെ പേര് വിജയകുമാരി ഞാൻ ഈ കുറവോണം വാർഡിൻ്റെ ADS ചെയർപേഴ്സൺ ആണ് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് ഈ വാർഡിൽ നമ്മുടെ മാലിന്യ സംസ്കരണം വിമുക്തമാക്കാൻ വേണ്ടി ആ പ്രവർത്തകർ ഈ അസോസിയ മറ്റുള്ള സംഘടനയെ കൊണ്ട് പ്രവർത്തികൾ ജോലി ചെയ്യിക്കാതെ കുടുംബശ്രീ പ്രവർത്തകരെ തന്നെ കൊണ്ട് ഈ വീട് വീടാന്തരം പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിച്ചു അത് സ്ഥാപിച്ചത് കാരണം ഗാർഹിക മാലിന്യങ്ങളുടെ വലിച്ചെറിയുന്നത് പൊതുസ്ഥലങ്ങൾ വലിച്ചെറിയുന്നത് ദുരുപയോഗം വളരെ കുറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും കുറഞ്ഞിട്ടുണ്ടെന്നല്ല എന്നാലും വളരെ കുറവാണ് പിന്നെ അതുമല്ല നമ്മുടെ ഈ വാർഡിൽ തന്നെ ഏകദേശം 10-12 അയൽക്കൂട്ടങ്ങളുണ്ട് അയൽക്കൂട്ടങ്ങൾ ഈ വാർഡ് കൗൺസിലറുടെ സാന്നിധ്യത്തിൽ തന്നെ ഈ അയൽക്കൂട്ടങ്ങൾക്ക് 12.5 ലക്ഷം രൂപ ലോൺ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊരു അവരുടെ ഓരോ വ്യക്തിപരമായിട്ട് ഓരോ തൊഴിൽ ചെയ്യുവാൻ വേണ്ടിയാണ് ഇത് നേടിക്കൊടുത്തിട്ടുള്ളത് പിന്നെ പറയുന്നത് നമ്മൾ പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നമ്മ തെങ്ങിൻ തൈ 10-500 തെങ്ങിൻ തൈകൾ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പച്ചക്കറികൾ തൈകൾ വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മാവിൻ തൈ അങ്ങനെ പലതരം അത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നായാലും ശരി തന്നെ പല ആനുകൂല്യങ്ങളും വാങ്ങിക്കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു കൗൺസിലറാണ് എൻ്റെ പേര് കേണൽ PM ജോസഫ് ഞാൻ സാൽവേഷൻ ആർമി ഓഫീസർ റിട്ടയേർഡ് ഓഫീസറാണ് ഞാൻ പണ്ടിറ്റ് കോളേജിലാ താമസിക്കുന്നത് PCWA എന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് പക്ഷേ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ് പണ്ഡിറ്റ് കോളനിയിലേക്കുള്ളതായ റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളാണെന്ന് പറയുന്നതിൽ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട് നമ്മുടെ കൗൺസിലറുമായിട്ട് വർഷങ്ങളുടെ പരിചയമുണ്ട് ഏത് ആവശ്യത്തിന് വിളിച്ചാലും സാൽവേഷൻ ആർമിയുടെ സൈഡിൽ നിൽക്കുന്ന ഒരു കൗൺസിലറുമാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പണ്ഡിറ്റ് കോളനിയിൽ ചില പോസ്റ്റുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഒരു വർഷത്തോളമായി അദ്ദേഹത്തെ ഞാൻ വിളിച്ചു പറയുമ്പോഴില്ല അദ്ദേഹം അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ നടത്തും പക്ഷേ ഇത് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥരാണ് ഉദ്യോഗസ്ഥരെ ഞാൻ പറയുമ്പോൾ ആരെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ക്ഷമിക്കുന്ന ഒരു ബ്യൂറോക്രസിയാണ് പലപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിനൊരു ഉദാഹരണമാണ് ഞാൻ അവിടെ വെള്ളമില്ലാതെ വന്നപ്പോൾ ജലദൗർലഭ്യം ഉണ്ടായപ്പോൾ 100 പേരുടെ ഒപ്പ് സംഘടിപ്പിച്ച് ഒരാഴ്ചത്തെ പരിശ്രമമാണ് എന്നിട്ട് മേലൂർക്കോണം റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി മിസ്റ്റർ വിജയൻ്റെ ഒരു കത്തോടുകൂടി ഞാനിത് ചീഫ് എഞ്ചിനീയർ കൊണ്ട് കൊടുത്തു ഒരാഴ്ച അവിടെ കിടന്നു അനങ്ങിയില്ല ഇത് 100 പേരൊപ്പുള്ളത് ഒപ്പിട്ടതായ പേപ്പറാണ് അവസാനം ഞാൻ കൗൺസിലറെ വിളിച്ചു കൗൺസിലർ അവിടെ വന്നതെല്ലാം നോക്കി അവിടെ ഉടനെ തന്നെ അവർ വന്ന് വന്നപ്പോഴേക്ക് അവർ വാൾവ് കേടാണെന്ന് പറഞ്ഞു വാൾവ് അപ്പോൾ എന്നോട് പണിയാർ പറഞ്ഞു സാറേ ഇത് വാൾവ് കേടാ പകരം വെക്കാൻ വേറെ വാൾവില്ല സാറിന് ഇത് വെള്ളം ആവശ്യമാണെങ്കിൽ ചിലവ് ചെയ്യാമെങ്കിൽ വെള്ളം ഞങ്ങൾ വരുത്തി തരാമെന്ന് പറഞ്ഞു ഞാനത് പലരും മിസ്റ്റർ വിജയ് എൻ്റെ ചന്ദ്രൻ സാറൊക്കെ പറഞ്ഞു ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നാലും എൻ്റെ ആവശ്യമാണ് ചിലവ് ചെയ്യാന്നുള്ള അടിവരയിടണം
അപ്പം ഞാൻ പലരും എന്നോട് പറഞ്ഞു ഒന്നും കൊടുക്കണ്ട, ചന്ദ്രനിലാർ ഇവരെല്ലാം പറഞ്ഞു. പക്ഷേ എൻ്റെ ആവശ്യം വെള്ളമാണല്ലോ. എൻ്റെ പെൺകുട്ടികൾക്ക് വെള്ളം ഇല്ലാതെ ജീവിക്കാൻ ഒക്കെ അല്ലെങ്കിൽ 3 ദിവസം എൻ്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ, എൻ്റെ പേരക്കുട്ടികൾ സ്കൂളിൽ പോകാതിരുന്നു. ആ ഏരിയയിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം പിന്നെ ഞാൻ പറഞ്ഞു ചിലവ് ചെയ്യാൻ കുഴപ്പമില്ല, നിങ്ങൾ വെള്ളം നിറണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതിനകത്തെ ഈ അഴുക്കെല്ലാം കുത്തിക്കളഞ്ഞ് ഇപ്പം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. മറ്റൊരു പ്രശ്നം, പണ്ടിക്കോളിലെ റോഡുകളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിക്കാറ് ആ മെഡിക്കൽ ജേക്കബ് മെഡിക്കൽ സെൻ്ററിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ഒരു 16 കുഴിയുണ്ട്. ഇപ്പം അവർ വെട്ടി കുഴിച്ചിട്ട് അങ്ങ് പോകും. കഴിഞ്ഞ 3 മാസത്തിനുള്ളിലുണ്ടായ കുഴികളാണ്. അവർ വെട്ടി കുഴിച്ചിട്ട് അങ്ങ് പോകും, അവർ നന്നാക്കത്തില്ല. അതേസമയത്ത് ഞാൻ GI pipe മാറ്റി PVC ഇട്ടപ്പോൾ അവിടെ ടാർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ സിമെൻറ്റ് ചെയ്യിച്ചു. ഇവിടെ ഇരിക്കുന്ന പല ഇവർക്കൊക്കെ അറിയാൻ കഴിയും. അതേസമയത്ത് ഗവൺമെൻറ്റിലെ ആൾക്കാർ വാട്ടർ അതോറിറ്റി കുത്തി വിളിച്ചാൽ അവർ ആ റോഡ് നന്നാക്കുകയില്ല. അങ്ങനെയുള്ള പിന്നെ ഇനി ഏതെങ്കിലും കാര്യമുണ്ട്? ഇനി മാലിന്യ പ്രശ്നം, ഞാൻ അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങളുടെ ടെറിട്ടറി കമാൻഡറുടെ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ അവർ അതിട്ട് അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായി കത്താത്തതുകൊണ്ട് ചെറിയ രീതിയിലുള്ളതായ അസ്വസ്ഥതകളുണ്ട്. അദ്ദേഹം അതിൽ കംപ്ലൈൻറ്റ് പറയുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് അതൊന്ന് മാറ്റാനും, പക്ഷേ വേറെ വീട്ടുകാരും സമ്മതിക്കത്തില്ല. ഞങ്ങൾ പിന്നെ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൗൺസിലറുടെ മറുപടിയിലേക്ക് വരാം. പൈപ്പിൻ്റെ വിഷയം ഞാൻ ആ സമയത്ത് തന്നെ പണ്ട് സ്കൂളിനെ അവിടുത്തെ അസോസിയേഷൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം ഞാൻ ഇടപെട്ടതാണ്. അതിനെ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റിയിലെ AXC ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അവർ വന്ന് സ്ഥലം പരിശോധിക്കുകയും അതിൻ്റെ വാൽവിൻ്റെ കംപ്ലയിൻ്റാണ്, വാൽവ് മാറ്റി സ്ഥാപിച്ച് വെള്ളം പഴയ രീതി നല്ല പ്രഷറിൽ തന്നെ വെള്ളം ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ് അവിടുത്തെ പൊതുവേ ഉള്ള എല്ലാവരും ആവശ്യപ്പെട്ടത്. ആ വിഷയം തീർന്നു. പിന്നെ പണ്ടിസ് കോളനി ഈ JKS മെഡിക്കൽസിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റിനകത്ത് ഈ വാട്ടർ അതോറിറ്റി കുഴിയെടുത്ത 2-3 ഹോളുകൾ കുറച്ച് ഭാഗം മെറ്റൽ ഇളകി പോയിട്ടുണ്ട്. അതിപ്പം ഏതെങ്കിലും വർക്കിൽ കൂടെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ പറഞ്ഞിരിക്കുകയാണ്. ശ്രീ മണി, ഇവിടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്ന ജനപക്ഷം അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, ഞാനത് അംഗീകരിക്കുന്നില്ല. കാര്യം ഞാൻ നമ്മുടെ പള്ളിസ്റ്റോളിലും പുള്ളി പറഞ്ഞിടത്തും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് വയ്യമാർ വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല.